ഹൈവേയിൽ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഇപ്പോൾ ഈ ബസ്സിന് പിന്നാലെ പോകുന്ന കാറ് ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഹൈവേകളിൽ മിനിമം ഒരു 20 മീറ്ററെങ്കിലും മുൻപിലുള്ള വാഹനവുമായി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഈ വണ്ടി 3 പ്രാവശ്യം, ഈ കാറ് 3 പ്രാവശ്യം ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അയാൾ ഫെയിലാവുന്നു. കാരണം ബസ്സുമായി അയാൾക്ക് അത്ര ഡിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അയാൾ ഫെയിലായത്. ഒരു പക്ഷേ ഇതൊക്കെ ഒരു വൻ ദുരന്തത്തിന് വഴിവെക്കുന്ന കാരണങ്ങളാണ്. നിസാരമെന്ന് നമ്മൾ കരുതുന്ന പലതും വൻ ദുരന്തത്തിലേക്ക് എത്തും. അതുകൊണ്ട് ഓപ്പോസിറ്റ് മിനിമം 100 മീറ്ററെങ്കിലും വിസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം ഓവർടേക്ക് ചെയ്യുക. അതുപോലെ തന്നെ മുമ്പിലത്തെ വാഹനം ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ വാഹനം ഓവർടേക്ക് ചെയ്ത് പോകാൻ അനുവദിക്കുക. അതിനുശേഷം നിങ്ങൾ സേഫായ സമയം ചാൻസ് കിട്ടുമ്പോൾ നിങ്ങളും ഈ പറഞ്ഞ പോലെ 100 മീറ്ററെങ്കിലും വിസിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളും ഓവർടേക്ക് ചെയ്യുക. ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവർ ഈ വാഹനം കാണിച്ചതുപോലെ ഒരിക്കലും ഡ്രൈവിംഗ് ചെയ്യാതിരിക്കുക. ഓക്കെ, താങ്ക് യു. സൈനിങ് ഓഫ്, ജിത്തുനാഥ്. ഹൈവേയിൽ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഇപ്പോൾ ഈ ബസ്സിന് പിന്നാലെ പോകുന്ന കാറ് ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഹൈവേകളിൽ മിനിമം ഒരു 20 മീറ്ററെങ്കിലും മുൻപിലുള്ള വാഹനവുമായി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഈ വണ്ടി 3 പ്രാവശ്യം, ഈ കാറ് 3 പ്രാവശ്യം ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അയാൾ ഫെയിലാവുന്നു. കാരണം ബസ്സുമായി അയാൾക്ക് അത്ര ഡിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അയാൾ ഫെയിലായത്. ഒരു പക്ഷേ ഇതൊക്കെ ഒരു വൻ ദുരന്തത്തിന് വഴിവെക്കുന്ന കാരണങ്ങളാണ്. നിസാരമെന്ന് നമ്മൾ കരുതുന്ന പലതും വൻ ദുരന്തത്തിലേക്ക് എത്തും. അതുകൊണ്ട് ഓപ്പോസിറ്റ് മിനിമം 100 മീറ്ററെങ്കിലും വിസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം ഓവർടേക്ക് ചെയ്യുക. അതുപോലെ തന്നെ മുമ്പിലത്തെ വാഹനം ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ വാഹനം ഓവർടേക്ക് ചെയ്ത് പോകാൻ അനുവദിക്കുക. അതിനുശേഷം നിങ്ങൾ സേഫായ സമയം ചാൻസ് കിട്ടുമ്പോൾ നിങ്ങളും ഈ പറഞ്ഞ പോലെ 100 മീറ്ററെങ്കിലും വിസിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളും ഓവർടേക്ക് ചെയ്യുക. ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവർ ഈ വാഹനം കാണിച്ചതുപോലെ ഒരിക്കലും ഡ്രൈവിംഗ് ചെയ്യാതിരിക്കുക. ഓക്കെ, താങ്ക് യു. സൈനിങ് ഓഫ്, ജിത്തുനാഥ്.